പാലക്കാട് മുതലമട ചപ്പക്കാട്ടെ ആദിവാസി യുവാക്കളെ കാണാതായിട്ട് 200 ദിവസം പിന്നിടുകയാണ്. തമിഴ്നാട്ടിലടക്കം അന്വേഷണം വ്യാപിച്ചെങ്കിലും പോലീസിന് യാതൊരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രദേശത്തു നിന്നും ലഭിച്ച തലയോട്ടിയുടെ DNA പരിശോധനാ ഫലമാകും ഇനി അന്വേഷണത്തിന്റെ ഗതി നിർണയിക്കുക. കഴിഞ്ഞ August 30 രാത്രിയാണ് ചപ്പക്കാട്ട് നിന്നും സ്റ്റീഫൻ, മുരുകേഷൻ എന്നീ യുവാക്കളെ കാണാതായത്. പ്രദേശത്തും വനമേഖലയിലും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. തുടർന്ന് പാലക്കാട് SP R വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു. പക്ഷേ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇതിനിടെയാണ് ചപ്പക്കാട് ആലമ്പാറയിൽ നിന്നും കഴിഞ്ഞ February 12 മനുഷ്യൻ്റെ തലയോട്ടി കണ്ടെത്തിയത്. തലമട്ട് അപ്പുറം അതിക്ക് ഒരു വാറും പോയി പശങ്ക എല്ലാമേ പോയി പാത്താങ്ക. അപ്പുറം നാങ്കളും പോകണം. അപ്പുറം പോയിട്ട് ഇപ്പം രക്ത പരിശോധന ചോദിച്ചല്ലേ മെഡിക്കലിൽ പോയി രക്തം പരിശോധന പണിയിട്ട് DNA വേർതിരിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം തൃശ്ശൂരിലെ റീജിയൺ ലാബിലേക്ക് തലയോട്ടി കൈമാറി. 20-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ളയാളുടേതാണ് തലയോട്ടി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റീഫന്റെയും മുരുകേഷിന്റെയും കുടുംബാംഗങ്ങളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം വേഗത്തിൽ പുറത്തുവിടണമെന്നാണ് ഇരുവരുടെയും കുടുംബം ആവശ്യപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.